It's me, Aslam. Once again, welcome to our accountancy class. Amrinda Veda, Accounting for Partnership Basic Concept and the chapter. Baki Bangalan and Slakambo. Okay. I'm going to get in the Kainil Aslam Pachon just on the revenge is okay. Kainil Aslam Partnership Business and Dan and Noman Slack. And a law. പിന്നെ ആ ബിസിനസ്സിൻ്റെ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് മനസ്സിലാക്കി. പാർട്ട്ണർഷിപ്പ് ഡീഡ് അബ്സെൻ്റ് ആണെങ്കിൽ, സൈലൻ്റ് ആണെങ്കിൽ, ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഓക്കെ, ഇത്രയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പുമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച് മനസ്സിലാക്കിയത്. ഓക്കെ, സോ നമ്മൾ ഇന്നിവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടിങ്ങൊക്കെ കടക്കാൻ പോവാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെയാണല്ലോ. സോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനൊരു ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അനസ് അനസിൻ്റെ ബ്രദേഴ്സൊക്കെ തുടങ്ങിയ ഒരു മൊബൈൽ ഷോപ്പ് അല്ലേ, ഒരു മൂന്നാളും തുടങ്ങിയ ഒരു മൊബൈൽ ഷോപ്പ്, ഇതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് ഉദാഹരണമാണ്. ഇനി അങ്ങനത്തെ ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെയാണല്ലോ. സോ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് പഠിക്കാൻ പോകുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഏതിൻ്റെ അക്കൗണ്ടിങ് ആണ്? സോൾ ട്രേഡിങ്ങിൻ്റെ അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ആണ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത്, അഥവാ ഏകാംഗ വ്യാപാരത്തിൻ്റെ അക്കൗണ്ടിങ് ആണ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത്, ശരിയല്ലേ? അല്ലേ? ഓക്കെ, ഈ എന്താണ് ഏകാംഗ വ്യാപാരം? ആ ഒരാൾ നടത്തുന്ന, ഒരു ഓണർ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഒരു ഓണർ നടത്തുന്ന ബിസിനസ്സാണത്. അതിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ആ ജേണൽ ഉണ്ടാവും, ജേണലിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജർ ചെയ്യും. അതിനുശേഷം പിന്നെ ട്രയൽ ബാലൻസ് ചെയ്യും. ട്രയൽ ബാലൻസിന് ശേഷം നമ്മൾ പിന്നെ എന്ത് തയ്യാറാക്കും? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്തുണ്ടാക്കും? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ഇത്രയാണ് ഒരു സോൾ ട്രേഡ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരത്തിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ആ സ്ഥാപനത്തിന് ആ വർഷത്തിൽ അല്ലെങ്കിൽ ആ പ്രത്യേക പീരീഡിൽ ലാഭമാണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായത്, അതേപോലെ തന്നെ ആ ബിസിനസ്സിന് ഇപ്പം എത്രത്തോളം ആസ്തിയുണ്ട്, എത്രത്തോളം ബാധ്യതകളുണ്ട് എന്നുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ബാലൻസ് ഷീറ്റ് വരെ തയ്യാറാക്കി നമുക്ക് ലഭിക്കും, ശരിയാണല്ലോ അല്ലേ. എന്നാൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും നോക്കുന്ന സമയത്ത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും അക്കൗണ്ടിങ്ങിൽ വലിയ മാറ്റങ്ങളില്ല. രണ്ടും പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടും ഒരുപോലെ തന്നെയാണ്, അഥവാ നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് പഠിക്കേണ്ട നിങ്ങൾ ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച അക്കൗണ്ടിങ് തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങും. വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്തൊക്കെയുണ്ട് ഇതിലും? ജേണലുണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, അതേപോലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റും ഉണ്ട്. എന്നാൽ ചില പ്രത്യേക അക്കൗണ്ടുകൾ കൂടി നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടിങ്ങിൽ പുതുതായിട്ട് പഠിക്കാൻ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ല, പുതുതായിട്ട് മനസ്സിലാക്കാനുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ. ഒരു അക്കൗണ്ടൻ്റ് ആണല്ലോ ഇപ്പം നിങ്ങൾ, ഒരു അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് ആയ നിങ്ങൾ അക്കൗണ്ടൻസി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് തയ്യാറാക്കുക, ഒരു ബിസിനസ്സിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഊർജ്ജസ്വലതയോട് കൂടെ വേണം അക്കൗണ്ടൻസി ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെയാണല്ലോ. സോ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജേണൽ ഉണ്ടാവും, ജേണൽ മുതൽ ട്രയൽ ബാലൻസ് വരെ വരും. അതിനുശേഷം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. അതൊക്കെ ഒരേപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ച അതേ രീതിയിൽ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതിനുശേഷം ഉണ്ടാക്കുന്ന അക്കൗണ്ട് എവിടെ ഉണ്ടാക്കുന്നതാണ്?
പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മാത്രം ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? ഇത് ഇവിടെ നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളത്, അഥവാ ഇത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, നമ്മുടെ ഏകാംഗ വ്യാപാരത്തിൽ ലാഭം പ്രോഫിറ്റ് അല്ലേ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലെവിടെ അവിടെ നമുക്ക് എന്ത് കിട്ടും, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആണല്ലോ. ഇവിടെ അതേപോലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രോഫിറ്റ് ഇനി എന്ത് ചെയ്യണം, പാർട്ട്ണർമാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വീതം വെച്ച് കൊടുക്കണം ആണല്ലോ അല്ലേ. പാർട്ട്ണർമാർക്ക് വീതം വെച്ച് കൊടുക്കണം. ആ വീതം വെച്ച് കൊടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചെയ്യാനുണ്ട് നമുക്കിവിടെ. അപ്പോൾ ആ പ്രോഫിറ്റിനെ വീതം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു അക്കൗണ്ടാണ് ഏത്, ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്ണർമാർക്ക് ഈ പ്രോഫിറ്റ് വീതം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു അക്കൗണ്ടാണ് ഏതെന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. വ്യക്തമായല്ലോ എവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ പ്രോഫിറ്റൊക്കെ കണ്ടെത്തി, ആ പ്രോഫിറ്റിന് പാർട്ട്ണർമാർക്ക് വീതം വെച്ച് കൊടുക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഏത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ ധാരണ അല്ലേ, നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ ധാരണ തരിക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ പ്രോഫിറ്റ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ പുതുതായിട്ടൊന്ന് പഠിക്കാനുള്ളത് തന്നെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾറെഡി നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഒരു ഓണറേ ഉള്ളൂ അല്ലേ, ആ ബിസിനസ്സിന് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ഓണറേ ഉള്ളൂ, ഒരു ക്യാപിറ്റൽ അക്കൗണ്ടേ ഉള്ളൂ. ഇവിടെ ഒരു ഓണറാണോ ഉള്ളത്? അല്ലല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ മാംഗോസ് എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പിലെ അനസും അനസിൻ്റെ രണ്ട് ബ്രദേഴ്സും കൂടി കൂടിയിട്ട് തുടങ്ങിയ മൊബൈൽ ഷോപ്പിൽ ഇതിൽ തന്നെ ഓണർമാർ എത്രണ്ണുണ്ട്? മൂന്നെണ്ണം ഉണ്ട് അല്ലേ. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ പഠിച്ചു ഓണർമാരുടെ എണ്ണൊക്കെ എത്ര വരാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. ഇതിൽ തന്നെ മൂന്ന് പാർട്ണർമാർ. അപ്പോൾ ഇവിടെ മൂന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് വേണം ആണല്ലോ. അതൊരു പേഴ്സണൽ അക്കൗണ്ട് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഓണർമാരുടെ പേരിൽ വരുന്ന അവരുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ്, പേഴ്സണൽ അക്കൗണ്ടാണ്. ആ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടുള്ള ഈ ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി പഠിച്ച, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ ലാസ്റ്റ് എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റും തയ്യാറാക്കും. സോ നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് പാർട്ണർഷിപ്പുമായി ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ അക്കൗണ്ടിങ് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം എന്താ ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളതുമായിട്ടൊരു ധാരണ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ആദ്യത്തെ നമ്മൾ ഇനി പുതുതായിട്ട് പഠിക്കാനുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ, റെഡി അല്ലേ? സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നിട്ട് അത് ഷോ ചെയ്യും, പ്രിപ്പയർ ചെയ്തിട്ട് അത് ഷോ ചെയ്യുമ്പോൾ എന്ത് എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് പാർട്ട്ണർമാരുടെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വീതം വെക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യും നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനത്തെ ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം, സവിശേഷതകൾ. ആദ്യത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. എന്താ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്? ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ആൾ ഇൻകം അല്ലേ, ഇതാണ് നോമിനൽ അക്കൗണ്ട്. അതേപോലെയുള്ള ഒരു നോമിനൽ അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതിൻ്റെ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്, അടുത്തൊരു ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്,
It is an extension of profit and loss account. Profit and loss account in the extension of baki bagan. Profit and loss account amulan dakulo. Adini sheshamulan dakendra account and idunvarinade. Profit and loss appropriation account. It is an extension of profit and loss account ennu parayunnathu. അടുത്തതായി പറയുന്നത് ഫോർ ഡിസ്ട്രിബ്യൂട്ടിങ് പ്രോഫിറ്റ് ടു പാർട്ട്നേഴ്സ്. അഥവാ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പ്രോഫിറ്റിനെ പാർട്ട്ണർമാരുടെ ഇടയിൽ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് വീതം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ. അടുത്ത സവിശേഷതയായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഭാഗം. നമുക്കറിയാം എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂട്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഏത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, അതിൻ്റെ കുറച്ച് സവിശേഷതകളും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ല മക്കളെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ടല്ലോ. ആ പ്രോഫിറ്റ് എടുത്തിട്ട് നേരെ പാർട്ട്ണർമാർക്ക് അങ്ങനെ വീതം വെച്ചാൽ പോരാ. ആ അത് അങ്ങനെ നേരിട്ട് നമ്മൾ പാർട്ട്ണർമാർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെടുത്തിട്ട് നേരിട്ട് വീതം വെക്കാൻ പറ്റില്ല. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് എഗെയിൻസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അഥവാ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കേണ്ട കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഈ സാലറി, വേജ്, റെൻറ്റ് പോലത്തതൊക്കെ. അത് ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. എന്നാൽ പാർട്ട്ണർമാരുടെ സാലറി, അവർക്കുള്ള കമ്മീഷൻ, അതുപോലുള്ള മറ്റു റെമ്യൂണറേഷൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളുണ്ട്. ഇതൊന്നും പ്രോഫിറ്റ് എഗെയിൻസ്റ്റ് ആയിട്ടല്ല, ഇതൊക്കെ അപ്രോപ്രിയേഷൻ ആയിട്ടാണ്. എന്താണ്, ഇതൊക്കെ അപ്രോപ്രിയേഷൻ ആയിട്ടാണ്. ഇത് സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പാർട്ട്ണർമാർക്കുള്ള സാലറിയും അതുപോലുള്ള കമ്മീഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് എഗെയിൻസ്റ്റ് ഐറ്റംസുകളാണ് ഈ. അത് ലാഭം ഉണ്ടെങ്കിലും നഷ്ടമാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ അത് കൊടുക്കണം. എന്നാൽ പാർട്ട്ണർമാരുടെ സാലറി, അതുപോലെ അവരുടെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലത്തെ സംഭവങ്ങളൊക്കെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ നിർമ്മിച്ച് നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് നേരിട്ട് കൊണ്ടുപോയിട്ട് പാർട്ട്ണർമാർക്ക് വീതം വെച്ച് കൊടുക്കാൻ പറ്റൂല. അതിൽ നിന്ന് പാർട്ട്ണർമാർക്ക് കൊടുക്കാനുള്ള സാലറി, പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, പാർട്ട്ണർമാരുടെ സാലറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് പാർട്ട്ണർമാർക്ക് കൊടുക്കാനുള്ള സാലറി, കമ്മീഷൻ, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പ്രോഫിറ്റാണ് പാർട്ട്ണർമാർക്ക് എന്ത് ചെയ്യേണ്ടത്, വീതം വെക്കേണ്ടത്. അപ്പോൾ ഈ പാർട്ട്ണർമാർക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഈ പ്രോഫിറ്റിന് വീതം വെക്കണ്ടേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഏത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ്, അതൊരു നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു അല്ലേ. അതിന് ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയുള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, കണ്ടല്ലോ. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് നോക്കി. ആദ്യം കൊടുത്തിട്ടുള്ള എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ലോസ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഏത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റാണോ ലോസ് ആ സ്ഥാപനത്തിൽ നിന്ന് മനസ്സിലാവും. ആ ഉള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ കിട്ടിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ, ലോസ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് കൂടുന്ന എഴുതുണ്ട്? ഡെബിറ്റ് സൈഡിലാണ് കൂടുന്ന എഴുതുണ്ട് ആണല്ലോ. എന്നാൽ ക്രെഡിറ്റ് സൈഡ് നിങ്ങൾ നോക്ക്, ക്രെഡിറ്റ് സൈഡ് ഇതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എന്താണ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റാണ് കിട്ടിയത് വെച്ചാൽ അത് എവിടെ കൊടുന്ന് എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുന്ന് എഴുതണം. എന്നാൽ ലോസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ എവിടെ കൊടുന്ന് എഴുതണം? ഡെബിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് എഴുതണം. ശ്രദ്ധിക്കണുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. സോ നമ്മളിപ്പോൾ പഠിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു അതിൻ്റെ ഫോർമാറ്റാണ്, അക്കൗണ്ട് എങ്ങനെ അതിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ശരിക്കും ശ്രദ്ധിക്കുക, സംഭവം സിമ്പിളാണ്, ലളിതമായിട്ടുള്ള കാര്യമാണ്, ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രം ചെയ്താൽ മതി, ഓക്കെ ആണല്ലോ. സോ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ അടുത്തത് എന്താ കൊടുത്തിട്ടുള്ളത്? ടു റെമ്യൂണറേഷൻ ഓർ സാലറി ഓർ കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്ണർമാർക്ക് സാലറിയോ കമ്മീഷനോ അതേപോലെ എന്തെങ്കിലുമൊക്കെ റെമ്യൂണറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എവിടെ പറയണം? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഇത് നമ്മൾ എവിടെ എഴുതേണ്ടത്? നമ്മുടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. സോ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നോമിനൽ അക്കൗണ്ട്, ഡെബിറ്റ് ആൾ എക്സ്പെൻസസ്. സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഇതൊരു എക്സ്പെൻസ് അല്ലേ, ചിലവല്ലേ? എന്ത് പാർട്ട്ണർമാർക്ക് സാലറി കൊടുക്കുന്നതും കമ്മീഷൻ കൊടുക്കുന്നതും റെമ്യൂണറേഷൻ കൊടുക്കുന്നതും അല്ലേ? സോ ഇവിടെ ഈ ഡെബിറ്റ് സൈഡിലാണ് അത് എഴുതേണ്ടത്. അങ്ങനെ വല്ല കേസും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വല്ലതും നമ്മളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എഴുതേണ്ടത്, ഓക്കെ ആണല്ലോ. സോ അടുത്തതായിട്ടുള്ള കൊടുത്തിട്ട് എന്താണ്? ട്രാൻസ്ഫർ റിസർവ്സ്. ട്രാൻസ്ഫർ റിസർവ്സ് ടു പാർട്ട്നേഴ്സ് അഥവാ റിസർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫണ്ട് മാറ്റി വെക്കുന്നതാണ്. നമ്മൾ എപ്പോഴോ കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിരുന്നു. ആ മാറ്റി വെച്ച ഫണ്ടുകൾ പാർട്ട്ണർമാർക്ക് നമ്മൾ വീതം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീതം വെച്ച് കൊടുക്കുന്നത് നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, ഓക്കെ. അതേപോലെ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഈ കാര്യങ്ങളുണ്ട്. അതിന് താഴെ കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ് അഥവാ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ്. പാർട്ട്ണർമാർക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അഥവാ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയ വെച്ചാൽ അത് എവിടെ എഴുതേണ്ടത്? ഇതാ നമ്മൾ പറഞ്ഞ ഈ സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് വരിക. ഇതാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്? ബാലൻസ് ചെയ്യേണ്ടത്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റാണ് കിട്ടിയെങ്കിൽ അത് എവിടെ എഴുതേണ്ടത്? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ആയിട്ട് വരുന്നത് എന്താ? ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ള, ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നിരുന്നു ഡ്രോയിങ്സ് എന്താ ഡ്രോയിങ്സ് എന്നുള്ളത്. എന്താ മുതലാളി, ബിസിനസ്സിൻ്റെ ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിന് ക്യാഷ് എടുത്തി നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. ആ ഡ്രോയിങ്സിൻ്റെ പുറത്ത് അത് നിങ്ങളുടെ ക്യാഷ് ബിസിനസ് നിങ്ങളുടെ ക്യാഷ് എടുത്തേക്കാണല്ലോ. അപ്പം അതിന് പുറത്ത് ബിസിനസ്സിക്ക് ഇയാൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഒരു ഡ്രോയിങ്സിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. സോ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ട് എഴുതേണ്ടത് എവിടെയാണ്? ആ ഏതെങ്കിലും പാർട്ണർ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് എവിടെ എഴുതേണ്ടത്? നമ്മളെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ടാണ് അത് എഴുതി വെക്കേണ്ടത്, ഓക്കെ. അപ്പോൾ അതൊരു ഇങ്ക് ആയതുകൊണ്ട് അത് എവിടെ വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ്. സോ നോമിനൽ അക്കൗണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. സോ അടുത്തതായിട്ട് ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ്. സോ നമ്മളിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭനഷ്ടമാണ് കിട്ടും. നഷ്ടമാണ് കിട്ടിയത്, ലോസാണ് കിട്ടിയതെങ്കിൽ അത് എവിടെയാണ് എഴുതേണ്ടത്? അത് ക്രെഡിറ്റ് സൈഡിൽ. അഥവാ ഏത് നമ്മുടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതി കൊടുക്കുക. ഏകദേശം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ സ്ഥാപനത്തിന് വരുന്ന എക്സ്പെൻസ് ചെയ്തും
ആണല്ലോ ക്രെഡിറ്റ് സൈഡിലെ സ്ഥാപനത്തിൽ വല്ല ഇൻകംസ് വരുന്നുണ്ടെങ്കിൽ അത് എഴുതും. ഇങ്ങനെയല്ലേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കണം. സോ നമുക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഒരു അക്കൗണ്ടന്റ് സ്റ്റുഡൻ്റ് ആയ നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഈ സ്വാഭാവികം എന്ത് ചെയ്യണം, നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളത് നന്നായിട്ട് ക്ലിയർ ആവുള്ളൂ. അപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ആ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. സോ അത് ടെക്സ്റ്റിൽ നിന്ന്, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട നോട്ട് നമ്മളെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. സോ ഇതിൻ്റെ നോട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. സോ നോട്ടും കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. ശരിക്കും നിങ്ങൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് നമ്മൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.